ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ അഞ്ചാം ഞായർ. പണ്ടുകാലത്ത് ലാസർ ഞായർ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. കാരണം ലാസറിന്റെ, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് ഈ തപസ് കാലത്തിലെ അഞ്ചാം ഞായറിൽ വായിച്ചിരുന്നത്. അത് ഈ വർഷത്തെ ആണ്ട് നമ്മുടെ ആരാധനാ വത്സരത്തില് ABC എന്ന രീതിയിലുള്ള ക്രമീകരണം വരാഞ്ഞപ്പോഴും, അപ്പൊ അത് ഏ വർഷത്തിൽ ഇപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കുന്നത് ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചതിന്റെ കഥയാണ്. എന്നാൽ ഇത് നമ്മള് സി വർഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പാപിനിയായ സ്ത്രീയെ കർത്താവ് മോചിച്ച സംഭവമാണ്. അപ്പൊ നമ്മള് ഈ തപസ് കാലത്തിലെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവസാനത്തെ ഞായറാണിന്ന്, അഞ്ചാമത്തെ ഞായർ. കാരണം അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്, അതേ തുടർന്ന് വരുന്ന ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ തപസ്സുകാലത്തിന്റെ ഏകദേശം അന്ത്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, തപസ്സുകാലത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, തപസ്സുകാലത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ശരിക്കും സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മശോധന നമുക്ക് ചെയ്യണം. സത്യത്തില് ഈ തപസ്സുകാലം എന്തിനാണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിലെ മരണങ്ങളിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ആ ശ്രദ്ധ അതാണ്. നമ്മുടെ ജീവിതത്തിലെ മരണങ്ങളെല്ലാം ഉത്ഥാനമാക്കി മാറ്റണം, ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരണം, ഈശോയുടെ ഉത്ഥാനത്തെ നമ്മുടെ ജീവിത അനുഭവമാക്കണം. അതിനുവേണ്ടിയാണ് ഈ തപസ്സുകാലം. അപ്പം അതിൻ്റെ വിവിധ വഴികളാണ് ഇന്നത്തെ വായനകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വായനയിൽ പറയാണ്, ദൈവം പറയാണ്, നീ പഴയ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ നിന്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ ഒരു കാരണം നമ്മൾ വേണ്ടാത്തതെല്ലാം ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത്. വേണ്ടത് ഓർക്കുന്നുവെന്ന്, ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന്, ദൈവം ഞങ്ങളെ എങ്ങനെയെല്ലാം പരിപാലിച്ചുവെന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ അതിനു പകരം പലപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നതോ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെക്കുറിച്ച്, മറ്റുള്ളവർ നമുക്ക് എതിരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെക്കുറിച്ച്, അതെല്ലാം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതാണ് നമ്മളെ നിയന്ത്രിക്കുക. അപ്പൊ അവിടെ എന്ത് പറ്റുന്നു? നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ ദുഃഖത്തിലും വിരോധത്തിലും ഭയത്തിലും എല്ലാം ഒടുങ്ങിപ്പോകുന്നു. ദൈവം പറയാണ്, ഇല്ല, നിന്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ കാര്യം ചെയ്യുക, അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ. നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഇന്നലകളെ മറക്കണം, എന്നിട്ട് നീ നാളെയിലേക്ക് മുന്നേറണം. അപ്പൊ അത് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ തന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. ഫിലിപ്പിയക്കർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് നാളെയിലേക്ക് മുന്നേറും. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആകണം, എങ്കിലേ അത് ഉത്ഥാനമാകത്തുള്ളൂ. ഇന്നലെ എന്ന് പറഞ്ഞാൽ മരണമാണ്, നാളെ എന്ന് പറഞ്ഞാൽ ഉത്ഥാനമാണ്. ഇന്നലെയിൽ നിന്ന് നാളെയിലേക്ക് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇത്രയും കാലം ഞാൻ ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിച്ചു, ഇപ്പോഴോ ഈശോയെ ഞാൻ കണ്ടെത്തി, ആ ഈശോയെ നേടാൻ വേണ്ടി ഇതെല്ലാം ഞാൻ വിട്ടുകളയോ, ഞാൻ കുപ്പിയായി പരിഗണിക്കുകയോ. ഈശോയെ നേടുക, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയെ നേടുന്നതാണ് ഉത്ഥാനത്തിന്റെ വഴി. കാരണം ഉത്ഥിതനായ ഈശോ, ആ ഉത്ഥിതനായ ഈശോയെ നമുക്ക് നേടാനായിട്ട് സാധിക്കണം. അതിന് പിന്നിലുള്ളവരെ വിസ്മരിച്ചിട്ട് നാളെയിലേക്ക് മുന്നേറണം. ഈശോയുടെ ജീവിതത്തിൽ മുഖ്യ സ്ഥാനം കൊടുക്കാൻ നമുക്ക് തയ്യാറാകണം. ഇന്നത്തെ രണ്ടാമത്തെ വായനയില് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇസ്രയേൽക്കാരുടെ ജീവിതത്തിൽ വന്ന ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവമാണ്. അതായത് ബാബിലോൺ പ്രവാസം കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർ പാടിയ പാട്ടാണ് 126 സങ്കീർത്തനം. അതാണ് ഇന്നത്തെ പ്രതിദിന സങ്കീർത്തനം. കർത്താവ് മഹത്തായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ ഇല്ലായ്മകളിൽ സമൃദ്ധി വരുത്തിയിരിക്കുന്നു, ഞങ്ങളുടെ മരുഭൂമികളിൽ ആ സമർത്ഥമായ വെള്ളം കൊണ്ടുവന്നിരുന്നു. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ പുതുമ വരുത്തുന്ന ഒരു അനുഭവം. അപ്പൊ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ വന്ന വലിയൊരു പുതുമയുടെ അനുഭവമാണ് നമ്മൾ ഇന്നത്തെ ആ സങ്കീർത്തനത്തിൽ കാണുക. ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലേക്ക്. ഈ സുവിശേഷത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ അവളുടെ പാപജീവിതത്തെ വിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ്. അത് അവൾക്ക് സാധിച്ചത് ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോയിലൂടെ പാപമോചനം അനുഭവിക്കുവാനും സാധിച്ചപ്പോഴാണ്. ഒരു വിധത്തിൽ അന്ന് കർത്താവിന്റെ ചുറ്റും ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് കൂടി, അവരെല്ലാവരും പാപികളായിരുന്നു.
അവരെല്ലാവരും പാപികളായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്നറിയാവോ, ഈ സ്ത്രീ ഒറ്റപ്പെടുത്തപ്പെട്ടു. മറ്റുള്ളവരൊക്കെ ഇവള് പാപിയാണ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാ വന്നത്. പക്ഷേ അവരെന്തു ചെയ്തു, അങ്ങനെ വിധിച്ചപ്പോഴേക്കും തങ്ങളുടെ തന്നെ പാപമാണ് എടുത്തു പറയുന്നത് എന്ന കാര്യം മറന്നുപോയി. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ, ആദ്യത്തെ കല്ലെറിയട്ടെ. ഒറ്റ കുഞ്ഞിനും കല്ലെറിയാൻ പറ്റിയില്ല, കാരണം അവരെല്ലാവരും പാപികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്രയും പേര് അവിടെ ഒരുമിച്ച് കൂടിയിട്ടും ഒരാൾക്കെ പാപമോചന അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചുള്ളൂ. മറ്റുള്ളവരൊക്കെ അങ്ങ് പോയി, പാപമോചനം ഈശോയിൽ നിന്നാണ്, അവരും അവിടെ നിന്ന് കർത്താവെ ഞങ്ങൾ പാപികളാണ് എന്ന് ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും പാപമോചനം പ്രാപിക്കാൻ സാധിച്ചേനെ. നമ്മൾ ഇതിൽ ആരെ പോലെയാണ്? നമ്മൾ ആ പാപിനിയായ സ്ത്രീയെ പോലെയാണോ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക? കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക, കർത്താവ് പറയും, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, മേലിൽ പാപം ചെയ്തത്. അപ്പം പാപം ചെയ്യാത്ത പുതിയൊരു ജീവിതത്തിലേക്ക് കർത്താവ് അവളെ ക്ഷണിക്കുകയാണ്, അവളെ വിളിക്കുകയാണ് അവളെ ചെയ്യുന്നത്. കർത്താവിലൂടെ പാപമോചനം പ്രാപിക്കാനും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും സാധിച്ചത് അവൾക്കൊരു ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ്. പാപമോചനം ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ്. ഓരോ കുംഭസാരത്തിലൂടെയും ആ ഉത്ഥാന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപികളാണ്, എല്ലാവരും പാപികളാണ്. പാപമില്ലാത്തവൻ കർത്താവ് മാത്രമായിരുന്നു, കർത്താവ് മാത്രമായിരുന്നു. അവളെ കല്ലെറിയുവാനായിട്ട് അവകാശം ഉണ്ടായിരുന്ന കർത്താവിന് മാത്രമാണ്, പക്ഷെ കർത്താവ് അവളെ കല്ലെറിയുകയല്ല ചെയ്തത്. ഒരു വിധത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപത്തിൽ നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടി മരിക്കാൻ പോലും, നമ്മുടെ സ്ഥാനത്ത് നിന്ന് മരിക്കാൻ പോലും തയ്യാറായ ഈശോ, ആ ഈശോയുടെ കരുണ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ മറ്റ് ആ മനുഷ്യരെ പോലെ അകന്നു പോകുന്നവരാണ്, ഞങ്ങൾ പാപികളാണെന്ന് പറഞ്ഞ് പോകേണ്ടവരല്ല. പിന്നെയോ, കർത്താവെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ച് കർത്താവിൽ നിന്ന് പാപപ്രതി വാങ്ങി നമുക്ക് കർത്താവിൻ്റെ ജനമായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ശ്രദ്ധ എന്തിലാണ്? നമ്മുടെ ശ്രദ്ധ ലോകത്തിലും ലോകത്തിലെ മനുഷ്യരിലുമാണെങ്കിൽ നമ്മൾ ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കും. നേരെ മറിച്ച് നമ്മുടെ ശ്രദ്ധ കർത്താവിലും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളിലുമാണെങ്കിലോ നമ്മൾ നാളെയിലേക്ക് മുന്നേറുക. നാളെയിലേക്ക് മുന്നേറുന്നതാണ് ഉത്ഥാന ജീവിതം എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഉത്ഥാനം വേണ്ടത് എന്ന് നന്നായിട്ടൊന്ന് വിവേചിച്ചറിയാം. നമ്മുടെ പാപത്തിലാണോ, നമ്മുടെ കോപത്തിലാണോ, നമ്മുടെ ആസക്തികളിലാണോ, നമ്മുടെ ദുഃഖങ്ങളിലാണോ, നമ്മുടെ ഭയങ്ങളിലാണോ, എവിടെയാണ് എനിക്ക് മോചനം വേണ്ടത്, എവിടെയാണ് എനിക്ക് ഉത്ഥാനം വേണ്ടത് എന്ന് നന്നായിട്ട് വിവേചിച്ചറിഞ്ഞ് ഉത്ഥാനമേകുന്നവനായ, ഉത്ഥാനം തന്നെയായ, ഉദ്ധിതനായ ഈശോയെ നമുക്ക് സമീപിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അവിടുന്നുമായി നമുക്ക് കണ്ടുമുട്ടാം, അവിടുത്തെ സ്വരം നമുക്ക് കേൾക്കാം, അവിടുത്തെ സ്നേഹം നമുക്ക് നുകരാം, അവിടുത്തെ കരുണ നമുക്ക് അനുഭവിക്കാം. അങ്ങനെ പാപമോചനം സിദ്ധിച്ചവരായി, പാപത്തിൽ നിന്ന് വിമോചിതരായി, ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്ന് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. അതിനു വേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ.